ടി വി മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു മണിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സ്മാർട്ട് ടി വിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഒട്ടുമിക്ക മലയാളം ടി വി ചാനൽസും ഇതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ടി വി ചാനൽസ് ലൈവായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി നമുക്ക് ഫ്രീ ആയിട്ട് ടി വി ചാനൽസ് ലൈവായിട്ട് കാണാം ഹലോ ഗായ്സ് വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ തേർഡ് ആണ് നമ്മുടെ സാധാരണ ടി വി സ്മാർട്ട് ടി വി ആക്കാൻ സഹായിക്കുന്നൊരു ഡിവൈസാണിത് ടി വി മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു മോണിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സ്മാർട്ട് ടി വിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും മോണിറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ മോണിറ്ററിൽ സൗണ്ട് ഔട്ട് ഉണ്ടോ എന്ന് കൂടെ നോക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ സൗണ്ട് കിട്ടില്ല എന്തായാലും ഇതങ്ങനെ നമ്മുടെ ടി വിയിലേക്ക് സെറ്റപ്പ് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വീടുകളിലെ നോക്കാം ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ആമസോൺ ഫയർ സ്റ്റിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അലക്സ എനേബിൾഡ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിമോട്ട് റിമോട്ടിന് വേണ്ടിയുള്ള രണ്ട് ട്രിപ്പിൾ എ ബാറ്ററീസ് ഒരു പവർ അഡാപ്റ്റർ യു എസ് ബി കേബിൾ ഒരു എച്ച് ഡി എം ഐ എക്സ്റ്റൻഡർ കേബിളും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഫയർ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഒരു യു എസ് ബി കേബിൾ കിട്ടിയിട്ടുണ്ട് മൈക്രോ എസ് ബി കേബിൾ അതിലെ മൈക്രോ യു എസ് ബി വരുന്ന പാർട്ട് ഫയർ സ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ ടി വിയിലേക്ക് ഈ ഒരു ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്യുക എച്ച് ഡി എം ഐ പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചുമരിലൊക്കെയാണ് നമ്മുടെ ടി വി എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു എച്ച് ഡി എക്സ്റ്റെൻഡർ കേബിൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു എച്ച് ഡി എക്സ്റ്റെൻഡർ കേബിളിലേക്ക് ഈ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാം പിന്നെ നമ്മളൊരു യു എസ് ബി കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരുന്നു ഈ യു എസ് ബി കേബിൾ ഒന്നെങ്കിൽ നമ്മുടെ ടിവിയുടെ യു എസ് ബി പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം അത്യാവശ്യം നല്ല പവർ സപ്ലൈ തരുന്ന യു എസ് ബി പോർട്ടാണ് നമ്മുടെ ടി വിയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്താൽ മതി പക്ഷേ അത്ര നല്ല രീതിയിൽ പവർ കിട്ടാത്ത ടി വി ആണ് നമ്മുടെ ടി വിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും പവർ സപ്ലൈ അത്ര നല്ല രീതിയിൽ വരുന്നില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ടി വിയിലേക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ യു എസ് ബി കേബിൾ നമ്മൾ യു എസ് ബി പോർട്ടലിലേക്കല്ല കണക്ട് ചെയ്യേണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു ചാർജിങ് ബ്രിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു യു എസ് ബി കേബിള് കണക്ട് ചെയ്തിട്ട് ഈ ചാർജർ നമ്മുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം ഇനി ഇത് ടി വിയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടി വി ഓൺ ആക്കുക ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ടി വിയിലെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടി വിയുടെ സോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് ഉപയോഗിച്ച് റിമോട്ടിൽ സോയിസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വി ജി എ വി ഐ എച്ച് ഡി എം ഐ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് എച്ച് ഡി എം ഐ എന്നത് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് എച്ച് ഡി എം ഐ പോർട്ടലാണോ നമ്മുടെ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്തത് ആ ഒരു എച്ച് ഡി എം ഐ ഓപ്ഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ നമ്മളോട് ഏതെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് റിമോട്ടിലൊരു പ്രത്യേക ബട്ടൺ അമർത്താൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് വരും അതിനുശേഷം നമുക്ക് വൈഫൈ ആയിട്ട് നമ്മുടെ ഹോട്ട്സ്പോട്ട് എനേബിൾ ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ മോഡൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആക്കിയിട്ടോ നമുക്ക് അങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്ഡേറ്റ്സും കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മളോടൊരു ആമസോൺ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറയും നമ്മൾ ആമസോണിൽ നിന്ന് ഒക്കെ വാങ്ങാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാകും ആ സെയിം അക്കൗണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം ഇനി അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആമസോൺ ഡോട്ട് കോം സ്ലാഷ് കോഡ് എന്നൊരു സൈറ്റിലേക്ക് പോകാൻ പറയും ഈ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഈ ഒരു സൈറ്റ് എടുത്തിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സോ പാസ്വേഡോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ പാസ്വേഡോ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടി വിയിൽ ഒരു കോഡ് വന്നിട്ടുണ്ടാകും ആ ഒരു കോഡ് നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആമസോൺ അക്കൗണ്ട് റെഡിയായി ആയി ആമസോൺ അക്കൗണ്ട് റെഡി ആയതു ശേഷം നമ്മുടെ റിമോട്ട് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരും ഇതിൽ മ്യൂസിക് പ്ലേ ചെയ്യും പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോളിയം അഡ്ജസ്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്നത് കൊടുക്കുക വോളിയം അഡ്ജസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നോ എന്നത് കൊടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ടിവിയുടെ ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരും ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടി വി യൂസ് ചെയ്യാൻ കഴിയും ടി വിയിൽ കുറേ മൂവീസ് നമുക്ക് കാണാൻ കഴിയും ഇതിൽ നമുക്ക് വേണ്ട മൂവീസ് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് ഉള്ളത് ഇപ്പോൾ ആമസോൺ പ്രൈമിലെ മൂവിയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ആമസോൺ പ്രൈമിലേക്ക് പോകും ആമസോൺ പ്രൈമിൽ സബ്സ്ക്രിപ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ജി ഫൈവ് യൂട്യൂബ് സോണി ലിവ് പോലെയുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ഇതിൽ കാണാൻ കഴിയും യൂട്യൂബിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ വോയിസ് അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ ചാനൽസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ടി വി ചാനൽസ് ലൈവായിട്ട് കാണാൻ കഴിയും അതിനായിട്ട് നമുക്ക് യു ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ഒട്ടുമിക്ക മലയാളം ടി വി ചാനൽസും ഇതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ടി വി ചാനൽസ് ലൈവായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി നമുക്ക് ഫ്രീ ആയിട്ട് ടി വി ചാനൽസ് ലൈവായിട്ട് കാണാം അതുപോലെ തന്നെ ലൈവായിട്ട് മാത്രമല്ല നമുക്ക് ഓരോ ഷോസ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ നമ്മൾ മെനുവിൽ വന്നിട്ട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ആ ആപ്ലിക്കേഷൻസിൻ്റെ സെക്ഷൻ എടുത്താൽ അതിൽ നമുക്ക് ഒരു ആപ്പ് സ്റ്റോർ കാണാൻ കഴിയും ആപ്പ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആപ്ലിക്കേഷൻസും ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് സ്റ്റോറിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫയർ സ്റ്റിക്കിലെ ആയിട്ട് പറയാനുള്ളത് ഇതാണ് ആമസോൺ ഫയർ സ്റ്റിക് തേർഡ് ജനറേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ